ആകെ ഉണ്ടായിരുന്ന കിടപ്പാടവും ഈ പ്രളയത്തിൽ ഇല്ലാതായതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കഴിയുകയാണ് കോഴിക്കോട് മുക്കം കുമാരനല്ലൂരിലെ മുഹമ്മദും കുടുംബവും. താമസയോഗ്യമല്ലാത്ത വീട്ടിൽ നിന്നും വാടക വീട്ടിലേക്ക് മാറിയെങ്കിലും വാടക നൽകാൻ പോലും പണമില്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവർ. ഈ തകർന്നു കിടക്കുന്നത് മുഹമ്മദിന്റെ ഒരായുസിന്റെ സമ്പാദ്യമാണ്. 16 വർഷങ്ങൾക്ക് മുൻപ് സ്വന്തമായി വാങ്ങിയ 6 സെന്റ് ഭൂമിയിൽ ഉള്ളതെല്ലാം ചേർത്താണ് മുഹമ്മദ് ഈ വീട് നിർമ്മിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ മഴയ്ക്ക് വീടിന്റെ ഒരു ഭാഗം മുഴുവനായി നിലം പൊത്തി. അവിടെ കഴിഞ്ഞ വർഷം വന്നിന്, കഴിഞ്ഞ വർഷം 5 പ്രാവശ്യം വന്നിന്, ഈ പ്രാവശ്യം വന്ന് 5 ദിവസം നിന്ന് വെള്ളം, അതിലാണ് ഇതിനെ സംഭവിച്ചത്. മറ്റൊരു മാർഗവുമില്ലാത്തതിനാൽ മുഹമ്മദും ഭാര്യയും 4 മക്കളും അടങ്ങുന്ന കുടുംബം ഇപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. പക്ഷേ കൂലിപ്പണിക്കാരനായ മുഹമ്മദിന് താങ്ങാവുന്നതിലും ഏറെയാണ് ഈ ബാധ്യതകൾ. ഇപ്പൊ നമ്മളൊരു 4000 രൂപ എടുത്തൊരു വീട് വാടക എടുത്തിട്ട് ഇതിന്റെ മുകളിൽ താമസിക്കുക, ഒരു സഹായം കിട്ടിയില്ല. വില്ലേജിൽ നിന്നൊരു കിട്ടിട്ടിനി ചെറിയ എല്ലാ പറഞ്ഞു കിട്ടിയില്ല. ഒരാൾ പൊക്കത്തിൽ വെള്ളം കയറിയ ഈ വീട്ടിൽ നിന്നും വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. നിലവിൽ പുതിയ വീട് നിർമ്മിക്കാനോ പുതുക്കി പണിയാനോ ഉള്ള സാഹചര്യം മുഹമ്മദിനും കുടുംബത്തിനുമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അടിയന്തര സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. അഞ്ജലി അമൃത്, 24 കോഴിക്കോട്.